പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മനുഷ്യരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ലോകത്തെവിടെയും കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ജാഗ്രതയോടെയുള്ള അന്വേഷണം നാം നടത്തേണ്ടതുണ്ട്. പലപ്പോഴും കൂടുതൽ മിച്ചം വയ്ക്കാൻ കഴിയാത്ത തൊഴിൽ മേഖലകളിൽ ഇടപെടുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള വലിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. പ്രളയകാലത്ത് നാം കേരളത്തിന്റെ രക്ഷകർ എന്നാണ് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത്. അവർ അവസരോചിതമായി നടത്തിയ ഇടപെടലുകളാണ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ രക്ഷിച്ചതും. അതേസമയം ഇന്ന് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത് ഏറെ പ്രതിസന്ധികളാണ്. ഈ കൊറോണ വന്നതുകൊണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാനോ എടുക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടിൻ്റെ കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പണിക്ക് പോയ കടൽ തീരത്തുള്ള മക്കൾ പണിക്ക് പോയാലേ നമ്മുടെ ജീവിതങ്ങൾ നടക്കുകയുള്ളൂ. അവർ പോയാലേ, ഞങ്ങൾ മത്സ്യക്കച്ചവട സ്ത്രീകളാണ്, അമ്മച്ചിമാരാണ്. ഞങ്ങൾക്ക് മത്സ്യങ്ങൾ മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. 5 പേരോ 10 പേരോ പോയിട്ട് നമ്മുടെ നാടിനെ കൊണ്ടൊന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കേടായ മത്സ്യങ്ങൾ അവ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിൽ അധികൃതർ ശ്രദ്ധ പുലർത്തി. മത്സ്യം നിർബന്ധമുള്ള മലയാളികളിൽ അധികം പേരും ആദ്യ ദിനങ്ങളിൽ ഗുണനിലവാര ചിന്തകളൊക്കെ മറന്ന് മത്സ്യം വാങ്ങിക്കഴിച്ചു. എന്നാൽ വളത്തിനു വേണ്ടി നീക്കിവെച്ച മീൻ പോലും കേരളത്തിൽ വിൽക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞതോടെ ജനങ്ങൾ മത്സ്യം ഒഴിവാക്കാൻ നിശ്ചയിച്ചു. ഈ സമയത്ത് നല്ല മീനുമായി എത്തിയ സാധാരണ മത്സ്യവില്പനക്കാരെ പോലും നമ്മൾ അകറ്റി നിർത്തി. അവർക്ക് വില കൊടുത്തു വാങ്ങിയ മത്സ്യം വിൽക്കാനാവാതെ കണ്ണീരോടെ മടങ്ങിപ്പോകേണ്ടി വന്നു. ഏകദേശം ആൾക്കാർ പേടിച്ച് മീൻ വാങ്ങുന്നില്ല. മീന് വാങ്ങാൻ പറയുമ്പോൾ പറയണം, ഞങ്ങൾ വാർത്തയിൽ കാണുന്ന ഈ മീനുകൾ, അമോണിയ ചേർന്ന മീനുകൾ അവിടെ പിടിച്ച് അവർ തിരിച്ച് വെട്ടി മൂടിക്കളയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ കഴിക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഭയമില്ലാത്ത ആൾക്കാർ മീൻ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വളരെ കച്ചവടമില്ല. നമ്മുടെ മത്സ്യബന്ധന പ്രദേശങ്ങളിൽ ഇന്ന് പഴയ ആൾക്കൂട്ടമില്ല. യാത്രാ നിയന്ത്രണമുള്ളതുകൊണ്ട് നല്ല മത്സ്യം പോലും വിൽക്കാനാവാതെ ആയിരിക്കുന്നു. എനിക്ക് 55 വയസ്സായി. ഇതുവരെയും ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വന്നത് എൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഈ മത്സ്യ സമ്പത്ത് കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കുടുംബത്തിന് പോറ്റുന്നത്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു. ഇപ്പം 3 മാസം ലോൺ അടയ്ക്കേണ്ടെന്ന് പറയുന്നു. 3 മാസം കഴിയുമ്പോൾ ഈ ലോൺ അവർ പലിശയും കൂടെ ചേർത്ത് ഈടാക്കും. ഈ നിരപരാധം ഞങ്ങൾ എവിടെ പോകും സാറേ? ഈ മത്സ്യ സമ്പത്ത് കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു നിത്യനിവൃത്തി കഴിയാൻ സാധിക്കുന്നില്ല. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല. അത് പരിഹരിക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കുമെന്നും തോന്നുന്നില്ല. ഓട്ടോ ഓടിച്ച് ജീവിതം പിന്നിട്ടിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. നിത്യച്ചെലവിനുള്ളതിനപ്പുറമൊന്നും അവർക്ക് അധിക ദിവസവും ലഭിക്കുമായിരുന്നില്ല. ഇന്ന് ഏതാണ്ട് 1 മാസത്തിലേറെയായി ഓട്ടോ പുറത്തിറക്കാനാവാതെ ഇല്ലായ്മയുടെ ദിനങ്ങൾ പിന്നിടുകയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഞങ്ങള് ഡെയിലി ഓടി അന്നന്ന് ജോലി ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ആരും ഒന്നും തരുന്നതില്ല, ഒന്നും നോക്കുന്നതുമില്ല. ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ളത് അവർക്കൊന്നും അറിയത്തില്ല. അതിപ്പം ഞങ്ങൾ വളരെ സാഹചര്യമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ റഷ്യരി വയ്ക്കണമെന്നുണ്ടെങ്കിലും ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളും പച്ചക്കറികൾ മീൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഈ അരി മാത്രം വെച്ച് ഒന്നും കഴിയാൻ പറ്റത്തില്ല. ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റത്തില്ല. വെള്ളം വരെ കുടിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. വളരെ അനുഭവത്തിലാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ. ഡ്രൈവർമാരുടെ കാര്യം ഇവർ ഒന്നും പറയുന്നില്ല. ഡ്രൈവർമാർ CC അടയ്ക്കണം, വണ്ടിയുടെ മെയിൻ്റനൻസുകൾ നോക്കണം. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. വീട്ടിലെ കാര്യങ്ങൾ, 6-7 മക്കളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ചിലവ് എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിലാണ്.
യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും വാങ്ങാറില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് വാങ്ങും, പക്ഷെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇല്ല. എത്രയെത്ര മനുഷ്യരാണ് ഇതുപോലെ വരുമാനമറ്റ് നമുക്കിടയിൽ ജീവിക്കുന്നത്. ഇവരുടെ സങ്കടക്കടൽ നാം സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. വ്യത്യസ്തമായ രോഗകാല അനുഭവങ്ങളാണ് നാം ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും അവിടെ നിന്ന് മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലും പെട്ടു. മറ്റു ചിലർ തീർച്ചയായും എത്തേണ്ടടുത്ത് എത്താനാകാതെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കൃത്യമായ സാമൂഹ്യ ബോധത്തോടുകൂടി ഈ രോഗകാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ലോകത്തെവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിലേക്ക് ബിസിനസ് ആവശ്യത്തിന് പോയ ചലച്ചിത്ര താരം സേതുജി പിള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം കഴിഞ്ഞ 30+ ദിവസങ്ങളായി ദില്ലിയിലെ ഹോട്ടലിൽ ഒരു മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ചൈനയുടെ ഇതുവരെയുള്ള ഈ ഈ ഒരു പാൻഡമിക്കിൻ്റെ ഈ നാൾവഴികളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ പല പല തിയറീസും നമ്മൾ കേൾക്കുന്നുണ്ട്. ചൈനയിൽ വുഹാനിൽ മാത്രം ഇതെങ്ങനെ കണ്ടെയ്ൻ ചെയ്തു, ഇങ്ങനെ ഇതുണ്ട്. മറ്റുള്ള സ്ഥലം ബീജിംഗിലേക്കോ പിന്നെ ഗാങ്ഷോയിലേക്കോ അല്ലെങ്കിൽ ഷാങ്ഹായിലേക്കോ ഇതെങ്ങനെ പടർന്നില്ല എന്നുള്ള രീതിയിൽ ഒരു വലിയ ചർച്ച പലപ്പോഴും പല സ്ഥലങ്ങളിലും കേട്ടു. ചൈന ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനീസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു മാസത്തെ വെക്കേഷന് എല്ലാ മൈഗ്രൻ്റ് വർക്കേഴ്സും അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പം നവംബറിൻ്റെ അവസാനത്ത് ഒരു ഡോക്ടർ അവിടെ ശരിക്കും ഇതിനെപ്പറ്റി അലർട്ട് ചെയ്യുകയും പുള്ളിയെ വളരെ വല്ലാത്ത രീതിയിൽ അവിടുത്തെ അതോറിറ്റീസ്, ലോക്കൽ അതോറിറ്റീസ് ദ്രോഹിച്ചിട്ട് സൈലൻസ് ചെയ്യുക ചെയ്ത് അവസാനം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമായിരുന്നു. അപ്പം നവംബറിൻ്റെ അവസാനത്തിന് ശേഷം ഡിസംബറിൻ്റെ അവസാനമായപ്പോഴേക്കാണ് ചൈനയുടെ ഹയർ അതോറിറ്റീസ് ഇത് ആ ഏരിയയിൽ വളരുന്ന ഈ സാധാരണ ഫ്ലൂ അല്ലാത്ത മറ്റൊരു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനാണ് ഇതെന്ന് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞ ഉടനെ ചൈന വളരെ വലിയ രീതിയിൽ ചൈന അതിലേക്ക് ഇറങ്ങുകയും വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തെ അവർ ഒരു റൂത്ത്ലെസ് കണ്ടെയ്ൻമെൻറ്റിലേക്ക് അവർ പോവുകയും ചെയ്തു. ശരിക്കും ചൈനീസ് ന്യൂ ഇയറിൻ്റെ വെക്കേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ January 5 മുതൽ February 5 വരെയാണ് ഈ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് വെക്കേഷൻ കൊടുക്കുക, ഒരു മാസത്തെ വെക്കേഷൻ കിട്ടുക. അപ്പം ആ സമയത്ത് ഏകദേശം ഒരു 1,000,000+ മൈഗ്രൻറ്റ് വർക്കേഴ്സ് ഈ റോ മെറ്റീരിയൽസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന മൈഗ്രൻറ്റ് വർക്കേഴ്സ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. അത് ആ സമയത്ത് വുഹാനിൽ ഇത്രയും ഇത് പടർന്നു പിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് മൈഗ്രൻറ്റ് വർക്കേഴ്സ് മുഴുവൻ ഒരു കാരിയേഴ്സ് അല്ലായിരുന്നു. ഒരു January 15 മുതൽ ഈ എൻഡ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ഫാക്ടറികളിൽ ഏകദേശം 50,00,000 വരുന്ന വുഹാനിൽ നിന്ന് വരുന്ന മൈഗ്രൻറ്റ് വർക്കേഴ്സ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വർക്കേഴ്സിനെ ഹോൾഡ് ചെയ്യാനും അവരെ ശരിക്കും ലിറ്ററലി ഒരു റൂത്ത്ലെസ് കണ്ടെയ്ൻമെൻറ്റിലേക്ക് വുഹാനിൽ പോകാനും ചൈനീസ് ഗവൺമെൻറ്റിന് പറ്റിയത് കൊണ്ടാണ് ഇത് വലിയ തരത്തിൽ ചൈനയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരുന്നത്. പിന്നെ ഫെബ്രുവരിയുടെ ആദ്യ സമയത്ത് തന്നെ അവർ സ്വീക്കാങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്പ് ഇതിനു വേണ്ടി ഇറക്കിയിട്ട്, നമ്മുടെ ആരോഗ്യ സേതു ആപ്പ് പോലെ അത് ഇറങ്ങിയിട്ട് അതിനെ അവർ അവിടെ വീചാറ്റുമായിട്ട് അവരത് ഇൻ്റർലിങ്ക് ചെയ്തു. ആദ്യമേ വുഹാനിൽ നിന്ന് വന്ന ആൾക്കാരുടെ പോലും ട്രാവൽ ഹിസ്റ്ററിയും അവർക്ക് അവരെ നന്നായിട്ട് അവരുടെ ട്രാവൽ ഹിസ്റ്ററിയും ഒക്കെ അവർക്ക് നോക്കിയിട്ട് ആ ഏരിയാസ് പർട്ടിക്കുലർലി ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഗവൺമെൻറ്റിനെ ഇവരെ മോണിറ്റർ ചെയ്യാനും ആ സ്ഥലങ്ങളെ ഒരു പ്രോപ്പർ ലോക്ക്ഡൗണിലേക്ക് പോയിട്ട് കണ്ടെയ്ൻ ചെയ്യാനും പറ്റി. അപ്പം ഇതാണ് ചൈന ചെയ്തത്. ആ സെയിം പോളിസിയാണ് ശരിക്കും ഇന്ത്യ ഇവിടെ യൂസ് ചെയ്തത്. അതായത് തുടക്കത്തിലെ തന്നെ ഇന്ത്യ റിയലൈസ് ചെയ്തു ഇത് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ലോക്ക്ഡൗൺ കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. താങ്ക്സ് ടു നമ്മുടെ ലീഡേഴ്സ്, കാരണം പ്രധാനമന്ത്രിയുടെ ഒരു ലീഡർഷിപ്പ് അത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ നമ്മളുടെ മുഖ്യമന്ത്രി, ഞാൻ 30 ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു മുറിയിൽ താമസിക്കുന്നു. എനിക്ക് നാട്ടിലേക്ക് വരാൻ ഇനി May 4 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഓപ്പൺ ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എന്നെ പോലെ എത്രയോ മനുഷ്യർ എവിടെയൊക്കെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും എന്നും എനിക്കറിയാം. ഒരു രാജ്യം ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു എക്കണോമിക് ലോക്ക്ഡൗൺ എക്കണോമിക്കലി നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ദിവസം ആഹാരം കഴിക്കുന്ന, ദിവസം അന്നന്നത്തെ ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് ശരിക്കും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഫ്രീ റേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മാനുഷികമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പക്ഷേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മളുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തപ്പെട്ട രീതിയിലുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സിനെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിലെത്തി കഴിഞ്ഞാൽ ഇനിയും ഗവൺമെൻറ് നമ്മളോട് ഒരു മാസം വീട്ടിയിരിക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഹാപ്പിയാണ്. ഒന്ന്, ഒരു രാജ്യത്തിൻ്റെ ഒത്തൊരുമ, മതം ജാതി
കളർ ഇതെല്ലാം എവിടെയാണെന്ന് പോലും അറിയില്ല. ജീവൻ രക്ഷപ്പെടുത്തിയാൽ മതി എന്നുള്ള സ്ഥിതിയായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ചിന്തയിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടുവരാൻ ഈ വൈറസ് ഒരു തലത്തിൽ സഹായിച്ചോ എന്ന് കൂടെ നമുക്കിപ്പോൾ ആലോചിക്കാം. വയറെറിയുന്നവൻ്റെ ചിന്ത മറ്റൊന്നുമല്ല, ആ വയറിൽ കുറച്ച് ഭക്ഷണം ചെല്ലുക എന്നുള്ളതാണ്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊക്കെ പാലിച്ച് ഇനിയുള്ള കുറച്ച് കാലം കൂടെ ഇത് ഈ ഇതിനൊരു വാക്സിനോ മരുന്നോ കണ്ടുപിടിക്കുന്നതിനും വരെ ഇതൊക്കെ ലോക്ക്ഡൗണൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്താൽ പോലും നമുക്ക് നമ്മളുടേതായ ഒരു സെൽഫ് ഇമ്പോസ്ഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ ചെയ്യാം. മറ്റുള്ളവരെ കരുതൽ, മറ്റുള്ളവരോട് കുറച്ച് കരുതൽ കാണിച്ച് മുമ്പോട്ട് പോകാം. നമ്മുടെ ഭൂരിപക്ഷം കലാലയങ്ങളിലും ഒരു അധ്യയന വർഷം അവസാനിക്കുകയും പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് COVID-19 കടന്നുവരവ്. എങ്കിലും പലതരത്തിലുള്ള സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാനാണ് അധികൃതർ ഈ സമയത്ത് ശ്രമിക്കുന്നത്. കുട്ടികളുടെ പഠനകാലത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ വെച്ചാണ് COVID-19 കടന്നു വന്നത്. കേരളത്തിൽ പരീക്ഷാകാലമായിരുന്നു ഇത്. മറ്റ് സംസ്ഥാനങ്ങളിലും പുതിയൊരു അധ്യയന വർഷത്തിന് മുമ്പുള്ള പരീക്ഷയും മറ്റ് നടപടിക്രമങ്ങളും പാഠശാലകൾ നടത്തി വന്നിരുന്ന കാലം. എങ്ങനെയാണ് കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ പഠനക്രമം പുനർക്രമീകരിക്കുക? എങ്ങനെയാണ് നാം ഈ ഇരുണ്ട കാലത്തെ അതിജീവിക്കാനുള്ള പ്രയത്നം നടത്തിയത്? കുട്ടികൾക്ക് പരീക്ഷ ഇപ്പോൾ 10-12 ക്ലാസ്സുകളിലെ പരീക്ഷ നടക്കും, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പഠന ദിനങ്ങൾ പോയി, പരീക്ഷ പോയി. ഈ പക്ഷേ ഇവരെ എൻഗേജ് ചെയ്യിക്കുന്നതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇവരെ വീട്ടിലിരുത്തുക എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ക്യാമ്പയിനുകളുണ്ടെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് രസകരമായി ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുന്ന, വെറുതെ ഗെയിം കളിച്ചും സിനിമ കണ്ടും മാത്രമിരിക്കുന്നതിന് പകരം എഡ്യൂട്ടെയിൻമെൻറ്റ് എന്നുള്ള ഒരു മോഡലാണ് നമ്മളവിടെ പരീക്ഷിച്ചത്. എഡ്യൂട്ടെയിൻമെൻറ്റ് വളരെ മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കളികളിലൂടെയും വിജ്ഞാനത്തിലൂടെയും കാര്യങ്ങൾ പഠിക്കുക, അത് ഭാഷയാവാം, ശാസ്ത്രമാവാം, സാമൂഹ്യ ശാസ്ത്രമാവാം, ഗണിതമാവാം, അങ്ങനെയുള്ള ഒരു അപ്രോച്ചായിരുന്നു. പക്ഷെ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയത് ഈ ഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമഗ്ര എന്ന് പറയുന്ന നമ്മുടെ റിസോഴ്സ് പോർട്ടലിൽ 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കായി അവധിക്കാല സന്തോഷങ്ങൾ എന്നുള്ള പേരിലാണ് അത് നമ്മൾ തയ്യാറാക്കിയത്. 1000-ത്തോളം വിഭവങ്ങൾ ഇപ്പോൾ അതിലുണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റും ലാപ്ടോപ്പും ഉള്ളവർക്ക് മാത്രം ലഭ്യമാക്കുന്ന രൂപത്തിലുള്ളതല്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക്, അതും നമ്മൾ മുന്നിൽ കണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒന്ന് അയവ് വരുത്തുകയോ മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ പിന്നെ 120,000 ലാപ്ടോപ്പുകൾ ഹൈടെക് സ്കീമിൻ്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവർക്കും കൂടെ നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം. ചുരുക്കത്തിൽ നമ്മളിതിനൊരു ഒരു അവസരമാക്കി എടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. വരും നാളുകളിൽ കൂടുതൽ സാങ്കേതികതയിലൂടെ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാനാകുമെന്നത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഈ കൊറോണ കാലത്തെ എങ്ങനെയാണ് ഓരോ രാജ്യവും നേരിടുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ അമേരിക്ക പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അതേസമയം ഇന്ത്യയും നമ്മുടെ സംസ്ഥാനമായ കേരളവും ഈ രംഗത്ത് വളരെ പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മുടെ കൺവെട്ടത്തുണ്ട്. പലതരത്തിലുള്ള ഏറ്റിറക്കങ്ങളിലൂടെ ലോകത്താകമാനം COVID-19 വ്യാപനം നടക്കുകയാണ്. അമേരിക്ക, ഇറ്റലി ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ കൊറോണ ഭീതിയെ മറികടക്കാൻ സഹായിക്കുന്നുമുണ്ട്. ആദ്യം കൊറോണ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ COVID-19 നിയന്ത്രണ വിധേയമാണെന്ന്, അതിനുവേണ്ടി നാം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പ്രയത്നങ്ങൾ ചെറുതല്ല. നിപ്പ വൈറസിന്റെ വരവും ഭീതിയും മറികടന്ന കാലം നാം മറന്നിട്ടില്ല. ആ കാലത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ COVID-19 നേരിട്ടത്.
ശത്രു അജ്ഞാതമായ മേഖലകളിലൂടെ ഏതു നിമിഷവും കടന്നാക്രമിക്കാം എന്ന ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നമ്മൾ ജാഗ്രത തുടരേണ്ടതുണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് മലയാളികളുടെ ഈ നാളുകളിലെ ജീവിതം? സ്വദേശത്തും പ്രവാസ ലോകത്തും അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? നമ്മുടെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് കൃത്യമായ ചിത്രം ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മുടെ പ്രധാന ശ്രദ്ധയിലേക്ക് വരാതെ പല ജീവിതങ്ങൾ പല സംഘർഷങ്ങൾ അനുഭവിച്ചാണ് ഈ നാളുകൾ പിന്നിടുന്നത്. രോഗി ടെസ്റ്റ് കഴിഞ്ഞ് റൂമിൽ വന്ന് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ രോഗിയുടെ രോഗാവസ്ഥ സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. ഞാനൊരു രോഗിയാണ്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് എൻ്റെ റൂമിൽ താമസിക്കുന്ന കാര്യം 8, 10, 12 ആൾക്കാർ താമസിക്കുന്ന റൂമുകളുണ്ട്. അപ്പം ബാക്കിയുള്ളവർക്ക് എന്നിൽ നിന്ന് ഈ രോഗം പടരുമല്ലോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ രോഗി അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം. പിന്നീടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ കൂടെ രോഗിയുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ ഇവർക്ക് വേറെ എവിടെ പോകാനുള്ള അവസ്ഥയുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രോഗിയിൽ നിന്ന് ഞങ്ങൾക്ക് അസുഖം പിടിക്കുമല്ലോ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പ്രവാസികളുടെ ജീവിത പ്രയത്നങ്ങൾ കേരളത്തിന്റെ സമൃദ്ധിയെ കുറച്ചൊന്നുമല്ല കഴിഞ്ഞ ഏറെ ദശാബ്ദങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ഔന്നത്യത്തിനും ജീവിത വെളിച്ചത്തിനും അവർ നൽകുന്ന സംഭാവനകളും ചെറുതല്ല. ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് നാട്ടില് ഇവിടെ മെഡിസിൻസൊക്കെ വില കൂടുതലായതുകൊണ്ട് നാട്ടിൽ വെക്കേഷൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നാട്ടിൽ നിന്ന് മെഡിസിൻ ആയിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇപ്പോൾ 1-2 വർഷത്തേക്കുള്ള മെഡിസിൻസ് ഒരുമിച്ച് മേടിച്ച് കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മെഡിസിൻസ് വരും. അതിപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് കൊണ്ടുവരും. പിന്നെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റാരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ തീർന്ന് ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഓരോ പ്രവാസിയുടെയും ജീവിതം ഇന്ന് ഉത്കണ്ഠയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് കേരളത്തിന്റെ തീരാവേദനയുമാണ്. ആൽബേർ കാമ്യുവിൻ്റെ ദ പ്ലേഗ് എന്ന നോവൽ സംഭീതമായ ഒരു രോഗകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മാങ്ങാട് രത്നാകരൻ ആ നോവലിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നു. COVID-19 നീരാളിപ്പിടുത്തത്തിൽ ഭയചകിതരായവർ, മരണപ്പെട്ട 10,000-കളെക്കുറിച്ച് സങ്കടപ്പെടുന്നവർ, ഇനിയും പ്രതീക്ഷ കൈവിടാത്തവർ, അവരെയെല്ലാം ഭൂതകാലത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു നോവലുണ്ട്, ആൽബേർ കാമ്യുവിൻ്റെ ദ പ്ലേഗ്. 44-ാം വയസ്സിൽ സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിയ കാമ്യുവിൻ്റെ ഏറ്റവും പേരുകേട്ടതും വാഴ്ത്തപ്പെടുന്നതുമായ നോവലാണ് പ്ലേഗ്. യൗവനത്തിൽ തന്നെ ക്ഷയരോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട കാമ്യു രോഗചികിത്സയ്ക്കും വിശ്രാന്തിക്കുമായി അൾജീരിയയുടെ തീരനഗരമായ ഒറാനിൽ താമസിക്കുന്ന വേളയിലാണ് പ്ലേഗ് എഴുതുന്നത്. 33-ാമത്തെ വയസ്സിൽ ജർമ്മൻ നാസികളുടെ ഫ്രഞ്ച് അധിനിവേശം, ജർമ്മനി 2-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടും നാസിസത്തിൻ്റെ തങ്ങിനിൽപ്പും വ്യാപനവും യുദ്ധാനന്തര ജീവിതത്തിൻ്റെ ധാർമ്മിക പ്രതിസന്ധികൾ എല്ലാം ഈ നോവലിൽ കടന്നുവരുന്നു, പ്രത്യക്ഷമായും പ്രതീകാത്മകമായും. രോഗം, വേർപാട്, മരണം, നോവലിലെങ്ങും ദുരന്തത്തിൻ്റെ നിഴൽ മൂടുന്നു. അൾജീരിയയിലെ ഒറാൻ എന്ന വൃത്തിഹീനമായ നഗരത്തിൽ പ്ലേഗ് പടർന്നു പിടിക്കുന്നതാണ് ഈ നോവലിൻ്റെ കേന്ദ്രപ്രമേയം. മരണം നഗരത്തിൽ താണ്ഡവമാടുന്നു, നഗരത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. മരണത്തിന് ഇനിയും കീഴടങ്ങിയിട്ടില്ലാത്ത മനുഷ്യർ ക്വാറന്റീനിലാണ്. ചിലർ ഇതെല്ലാം വിധിയെന്ന് കരുതി മരണം കാത്തുകഴിയുന്നു. മറ്റു ചിലർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രതികാര വാഞ്ഛയോടെ ജീവിക്കുന്നു. ഇനിയും ചിലർ നോവലിലെ പ്രധാന കഥാപാത്രമായ ഡോക്ടർ ബെർണാർഡ് റിയുവിനെപ്പോലെ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. ഡോക്ടർ റിയുവാണ് പ്ലേഗ് പരത്തുന്ന എലികളുടെ സാന്നിധ്യം ആദ്യം കണ്ടെത്തുന്നത്. പ്ലേഗ് ബാധിച്ച ആദ്യ രോഗിയെ ചികിത്സിക്കുന്നതും ഡോക്ടർ റിയു. ദൈവവിശ്വാസിയല്ലാത്ത ഡോക്ടർ റിയു മനുഷ്യനിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച്
പകർച്ചവ്യാധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കായി ഭരണാധികാരികളെ സമീപിക്കുകയാണ്. കോവിഡ് കാലത്ത് നാം കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാനാവിധമായ പ്രതികരണങ്ങളും ആശയക്കുഴപ്പങ്ങളും നിസ്സഹായതയും മനുഷ്യസ്നേഹവും കരുതലും ജാഗ്രതയുമെല്ലാം കമ്യുവിൻ്റെ ഈ ക്ലാസിക്കിൽ തീവ്രമായി ഒരു കലാകാരൻ്റെ മനുഷ്യപ്പറ്റോടെ ചിത്രീകരിക്കുന്നു. പ്രവാചക സദൃശമായ ശബ്ദമാണ് നോവൽ അവസാനിക്കുമ്പോൾ മുഴങ്ങുന്നത്. അതിങ്ങനെ: പ്ലേഗിൻ്റെ രോഗാണുക്കൾ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്നില്ല. അവ വസ്ത്രങ്ങളിലോ വീട്ടുപകരണങ്ങളിലോ ഉറങ്ങിക്കിടക്കുന്നു. കിടപ്പുമുറിയിലും നിലവറകളിലും ട്രങ്കുപെട്ടികളിലും തൂവാലകളിലും പഴയ പത്രങ്ങളിലും അവ സ്വന്തം ഊഴം കാത്തുകിടക്കുന്നു. മനുഷ്യവംശത്തിന് നിർഭാഗ്യം വിതയ്ക്കാനോ അവരെ പാഠം പഠിപ്പിക്കാനോ പ്ലേഗ് അതിൻ്റെ എലികളെ സന്തുഷ്ട നഗരങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ കൊറോണ കാലം യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ കാലം കൂടിയാണ്. മറ്റെല്ലാ അധികാര സമവാക്യങ്ങൾക്കുമപ്പുറം, രാഷ്ട്രീയ കോലാഹലങ്ങൾക്കുമപ്പുറം, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനായിരിക്കും ഭാവിയിൽ നാം ഉത്തരം നൽകേണ്ടി വരിക.